ഏട്ടത്തി ഏട്ടൻ്റെ കാര്യം നോക്കിയാൽ മതി, എന്നെ ഭരിക്കാൻ വരണ്ട. ഭർത്താവിൻ്റെ അനിയത്തി മുഖത്തടിച്ചതുപോലെ പറഞ്ഞപ്പോൾ അശ്വതി ചൂളിപ്പോയി. അതായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. അതോടെ അശ്വതിക്കും വാശിയായി. നിങ്ങളുടെ അനിയത്തി എപ്പോഴും ഫോണിലാണ്, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, അവൾ ഭർത്താവിനോട് പറഞ്ഞു. അവൾ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അവനവ നിസ്സാരമായി തള്ളിക്കളഞ്ഞു. പിന്നെ അനിയത്തിയുടെ കള്ളത്തരം കണ്ടുപിടിക്കുന്നത് വരെ അശ്വതിക്ക് വിശ്രമമില്ലായിരുന്നു. രാത്രി കാമുകൻ്റെ ഒപ്പം അവളെ പിടികൂടുമ്പോൾ ഒരു മധുര പ്രതികാരത്തിൻ്റെ ലഹരിയിലായിരുന്നു അശ്വതി. പക്ഷേ അയൽക്കാരും നാട്ടുകാരും എല്ലാം അറിഞ്ഞു. അതോടെ അമ്മയും ഏട്ടനും അവൾക്കെതിരെ തിരിഞ്ഞു. അവളുടെ ഭാവി തുളച്ചപ്പോൾ സമാധാനമായില്ലേ, അമ്മ അവളോട് ചോദിച്ചു. ഏട്ടനും അവളെ കുറ്റപ്പെടുത്തി. രാത്രി കാമുകനെ വിളിച്ച് വീട്ടിൽ കയറ്റിയത് തെറ്റല്ലായിരിക്കുമല്ലേ, അവളെ വിട്ടുകൊടുത്തില്ല, ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി. ഒടുവിൽ അവൾക്ക് ഏട്ടൻ്റെ അടിയും കിട്ടി. അന്നിറങ്ങിപ്പോന്നാണ് അവൾ. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. ആ കുട്ടിയുടെ ഇത്രയും വേണ്ടായിരുന്നു. നാട്ടുകാർ മൊത്തം അറിഞ്ഞില്ലേ, നിൻ്റെ അനിയത്തിയാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമോ. അമ്മയും അവളെ കുറ്റപ്പെടുത്തി. അവൾക്കെന്നെ ഒരു വിലയുമില്ലായിരുന്നു. ഞാൻ ഏട്ടത്തെയാണെന്നെങ്കിലും കരുതണ്ടേ. അങ്ങനെ ചെയ്തു പോയതാ, അവൾക്കും പശ്ചാത്താപമുണ്ട്. പക്ഷേ തോറ്റു കൊടുക്കാൻ അവൾക്ക് മനസ്സില്ല, പിന്നെ അവിടെ ഒരു വിലയും ഉണ്ടാവില്ലെന്ന് അവൾക്കറിയാം. വൈകുന്നേരം അനിയത്തി വന്നപ്പോൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഏട്ടനെ കണ്ടെന്ന് പറഞ്ഞു. ചേച്ചിയെ പറ്റി ഒന്നും ചോദിച്ചില്ല, അവൾ പറഞ്ഞു. അശ്വതിക്ക് സങ്കടമായി. നീ ഇല്ലെങ്കിൽ ഞാനില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. മാസത്തിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രമാണ് വിശ്രമം തന്നിരുന്നത്. എല്ലാം എത്ര പെട്ടെന്നാണ് മറന്നുപോയത്. വൈകാതെ ഒരു വാർത്തയും കൂടി വന്നു. നാത്തോൻ കാമകൻ്റെ കൂടെ പോയത്രേ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചില്ലേ, എല്ലാവരും വെറുതെ എന്നെ കുറ്റപ്പെടുത്തി, അവൾ അമ്മയോട് പറഞ്ഞു. അമ്മയോട് പറഞ്ഞില്ലെന്ന് വേണ്ട, ഇവിടെയും വെറുതെ എപ്പോഴും ഫോണിലാണ്, അശ്വതി പറഞ്ഞപ്പോൾ അമ്മ ചെട്ടി. അവൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്നാണ് പറയുന്നത്, അമ്മ പറഞ്ഞു. ഞാനായിട്ടൊന്നും പറയുന്നില്ല, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, അവൾ പറഞ്ഞു. അന്ന് വൈകുന്നേരം അമ്മ അനിയത്തിയുടെ ഫോൺ വാങ്ങി വെക്കുന്ന അശ്വതി കണ്ടു. അതോടെ അനിയത്തി കൂട്ടിലടിച്ച പക്ഷിയെ പോലെയായി. ചേച്ചിയാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലായപ്പോൾ അവൾ ചേച്ചിയോട് വഴക്കിട്ട് വിട്ടു. അവൾ ചേച്ചിയുടെ ഫോൺ തട്ടിപ്പറിച്ചു. എനിക്കൊരാളെ ഇഷ്ടം വേണം, ഇനി അത് അമ്മയോട് പറഞ്ഞ് പ്രശ്നമാകണ്ട, സമയമാകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം, അവൾ പറഞ്ഞു. അശ്വതിക്ക് മറുപടിയില്ലായിരുന്നു. ഫോണിൽ ഏട്ടൻ്റെ നമ്പർ കണ്ടപ്പോൾ അവളൊരു മിസ് കോൾ വിട്ടു. അപ്പോൾ തന്നെ ഏട്ടൻ്റെ ഫോൺ വന്നു. ചേച്ചിയല്ല, ഞാൻ ആതിരയാണ്, അവൾ പറഞ്ഞു. ഞാനോർത്ത് അശ്വതിയാണെന്ന്, അവളുടെ ദേഷ്യമൊക്കെ മാറിയെന്ന് അവൻ പറഞ്ഞു. ചേച്ചിക്ക് കോംപ്ലക്സ് ആണ്, അതുകൊണ്ടാണ് വിളിക്കാത്തത്. പക്ഷേ ഏട്ടനൊന്ന് വിളിച്ചാൽ ചേച്ചി പറന്ന് വരും, അവൾ പറഞ്ഞു. അനിയത്തി ഏതായാലും കാമകൻ്റെ കൂടെ പോയി, ഇനി അതിൻ്റെ പേരിൽ നിങ്ങളെന്തിനാണ് വഴക്ക് കൂടുന്നത്, അവൾ ചോദിച്ചു. അവന് മറുപടിയില്ലായിരുന്നു. അവൾ ചേച്ചിയുടെ അടുത്തേക്ക് നടന്നു. ആരോ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൾ ഫോൺ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു. ഏട്ടൻ്റെ ശബ്ദം കേട്ടപ്പോൾ ചേച്ചി ഒരു നിമിഷം നിശബ്ദയായി. അമ്മയുടെ ദേഷ്യം മാറിയിട്ടില്ല, എങ്കിലും നിന്നെ മറക്കാൻ എനിക്കാവില്ല, ഏട്ടൻ പറഞ്ഞപ്പോൾ അവൾക്ക് ഒരു തിരിച്ചുപോയി. വൈകുന്നേരം ഞാൻ വരും, ഏട്ടൻ പറഞ്ഞു. നിനക്കറിയാമല്ലോ, സ്വത്തെല്ലാം അമ്മയുടെ പേരിലാണ്, അമ്മയെ പിണക്കിയാൽ നമുക്കൊന്നും കിട്ടില്ല, അവൻ പറഞ്ഞു. എൻ്റെ ദേഷ്യം മാറിയില്ലേ, മറുപടിയൊന്നും കിട്ടാതായപ്പോഴവൻ ചോദിച്ചു. ഞാൻ കാത്തിരിക്കും, അവൾ പറഞ്ഞു. അപ്പോഴാണ് അവന് സമാധാനമായത്. എല്ലാം പറഞ്ഞ പോലെ അവൻ ഫോൺ കട്ടാക്കി. അശ്വതി അനിയത്തെ കെട്ടിപ്പിടിച്ചു. ഇനി എൻ്റെ കാര്യത്തിലും സപ്പോർട്ട് വേണം, അവൾ പറഞ്ഞു. നീ ആരെ വേണമെങ്കിലും പ്രേമിച്ചോ, പക്ഷെ ചീത്തപ്പെരുന്ന ഉണ്ടാക്കരുത്, സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ അമ്മയോട് പറഞ്ഞോളാം, അശ്വതി പറഞ്ഞു. ചേച്ചി കല്യാണം കഴിച്ച് പോയപ്പോഴാണ് അവളുടെ പ്രേമം സീരിയസ് ആയത്. അമ്മയെ പറ്റിക്കാൻ എളുപ്പമാണെന്ന് അവൾക്കറിയാം. ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നവൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ചേച്ചിയെ പേടിച്ചാണ് അവൾ ഇതുവരെ സമ്മതിക്കാതിരുന്നത്. ഇനി ആരെയും പേടിക്കാനില്ലെന്ന് അവൾക്കറിയാം. ഇനിയാണ് അവനെ ആദ്യമായി വീട്ടിലേക്ക് വിളിക്കുന്നത്. ഇനി ഇതും പറഞ്ഞതിൻ്റെ പിന്നാലെ വന്നേക്കരുത്, ചീത്തപ്പേര് കേൾപ്പിക്കാൻ എനിക്ക് വയ്യ, അവൾ പറഞ്ഞു. അന്ന് രാത്രി ഒരു ഗന്ധർവനെ പോലെ അവൻ വന്നു. അമ്മ അറിയാതെ അവൾ ഇറങ്ങിച്ചെന്ന് തൻ്റെ 18 വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കുകയാണെന്ന് അവൾക്കറിയാം. നിലാ വിളിച്ചതിൽ അവർ ഒന്നായി. അവൻ യാത്ര പറഞ്ഞപ്പോൾ അവൾ അറിയാതെ ചോദിച്ചു പോയി, നാളെ വരില്ലേ, അവൻ പൊട്ടിച്ചിരിച്ചിരിച്ചു. പിന്നെ പ്രണയത്തിൻ്റെ ലഹരിയിൽ പരിസരം വന്ന ദിവസങ്ങളായിരുന്നു. പെട്ടെന്നൊരു ദിവസം ചേച്ചി ഭർത്താവിനോട് പണിങ്ങി വന്നപ്പോഴാണ് എല്ലാം അവസാനിച്ചത്. ചേച്ചി പോയ പോലെ തിരിച്ചു വരുമെന്ന് ആയിരിക്കരുത്, ചേച്ചി വാശിയിലാണ്, ഇനി പെട്ടെന്നൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അവൾ പറഞ്ഞു. അവൾ ബസ് സ്റ്റോപ്പിൽ കാർന്ന് നേട്ടനെ കണ്ടത് അവരുടെ പിണക്കം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ പ്രണയം സഫലമാകില്ലെന്ന് അവൾക്കറിയാം. പക്ഷേ അവരുടെ വാശിക്ക് മുന്നിൽ അവൾ തോറ്റുപോയി. പോയി അമ്മയെ പിടിച്ചതിന് ഏട്ടൻ വരാതിരിക്കുമോ, ചേച്ചി അവളോട് ചോദിച്ചു. ചേച്ചി ഒന്നോട് വിളിക്കാം, ഇനിയും ദുരഭിമാനം കെട്ടിപ്പിടിച്ചിരുന്നാൽ ജീവിതം പഴയി പോകും, അവൾ പറഞ്ഞു. ചേച്ചി ഏട്ടനെ വിളിച്ചു. അപ്പോഴേക്കും പുറത്ത് ഓട്ടോയുടെ ശബ്ദം കേട്ടു. ചേച്ചി പുറത്തേക്ക് ഓടി. അമ്മയെ ഏട്ടൻ വന്നു, അവൾ അമ്മയോട് വിളിച്ചു പറഞ്ഞു. അവളും അമ്മയും പുറത്തേക്ക് ചെന്നപ്പോൾ ചേച്ചി ഏട്ടനെ കെട്ടിപ്പിടിച്ച് നിൽപ്പുണ്ട്. എല്ലാവരും കൂടി അവനെ അകത്തേക്ക് സ്വീകരിച്ചു. അമ്മയോട് പറയാതെയാണ് വന്നത്, പറഞ്ഞാൽ സമ്മതിക്കില്ല അവൻ്റെ. ഒരു വക്കീലിനെ കാണണമെന്ന് പറഞ്ഞ അമ്മ എന്നും വഴക്കായിരുന്നു. ഞാൻ സമ്മതിച്ചില്ല, അവൻ പറഞ്ഞു. അശ്വതി ആരാധനയോടെ അവനെ നോക്കി. തൻ്റെ എല്ലാം അവനെ സമ്മാനിക്കാൻ അവൾക്ക് ധൃതിയായി. തിരിച്ചു ചെന്നാൽ അമ്മ വീട്ടിൽ കയറ്റുമോ, അനിയത്തിൽ ചോദ്യം കേട്ടപ്പോൾ അവൻ ഞെട്ടി. അറിയില്ല, അമ്മ വലിയ വാശിക്കാരിയാണ്, സ്വത്തെല്ലാം അമ്മയുടെ പേരിലാണ്, അതിൻ്റെ ചെറിയ അഹങ്കാരവും ഉണ്ട്, അവൻ പറഞ്ഞു. മോ പേടിക്കണ്ട, നാളെ ഞാനും കൂടി വരാം, അമ്മ പറഞ്ഞു. കുറേ ദിവസം കൂടി കാണുന്നല്ലേ, നിങ്ങൾക്കും സംസാരിക്കാൻ കാണില്ലേ, നീ ഇങ്ങോട്ട് പോരടി, അമ്മ അവളോട് പറഞ്ഞു. അവൾ അമ്മയോട് അടുക്കളയിലേക്ക് പോന്നു.
രണ്ടുപേരും മുറികറി കഥ കടയ്ക്കാൻ അവൾ കണ്ടു. ഇത്രയും ദിവസം എങ്ങനെ പിരിഞ്ഞിരിക്കാൻ സാധിച്ചു? എനിക്ക് വട്ട് പിടിച്ചില്ലെന്നേ ഉള്ളൂ, നാണത്തോടെ അശ്വതി പറഞ്ഞു. എൻ്റെ കാര്യം പറയണ്ട, അവളെ വാരി പുണരുമ്പോൾ അവൻ പറഞ്ഞു. അവളുടെ കൗതുകങ്ങൾ സ്വന്തമാക്കാനുള്ള വെമ്പലായിരുന്നു അവന്. അവളെ മുത്തങ്ങൾ കൊണ്ട് പുതിയുമ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്, നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഒന്നാകുമ്പോൾ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കിടന്നു. അവൻ്റെ ആവേശം പെട്ടെന്നൊന്നും ഉണങ്ങില്ലെന്ന് അവൾക്കറിയാം. ഒരു മാസം കഴിഞ്ഞു രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞിട്ട്. എനിക്ക് വിശക്കുന്നു, അവർക്ക് ഇനി അത്താഴമൊന്നും വേണ്ടമ്മേ, കള്ളച്ചിലൂടെ അനിയത്തി പറഞ്ഞപ്പോൾ അമ്മയൊന്ന് നോക്കി. രണ്ടുപേരും അത്താഴം കഴിച്ചു. പിന്നെ അടുക്കള പൂട്ടുന്ന ജോലി അവൾക്കാണ്. പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഏട്ടൻ്റെ അടുക്കളയിലേക്ക് വന്നു. ഫ്രിഡ്ജിൽ നിന്ന് അവൻ തണുത്ത വെള്ളം എടുത്ത് കുടിക്കുന്ന അവൾ കണ്ടു. ഞങ്ങൾ കാത്തിരുന്നും എടുത്തു, അതുകൊണ്ട് അമ്മ അത്താഴം കഴിച്ചിട്ട് പോയി, അവൾ പറഞ്ഞു. ഞങ്ങൾ ഒരു മാസം കൂടിയല്ലേ കാണുന്നത്, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണില്ലേ, അവൻ ചോദിച്ചു. അതൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു, കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളിപ്പോഴും ഒന്നിക്കില്ലായിരുന്നു, താങ്ക്സ്, അവൻ പറഞ്ഞു. ആ നന്ദി എപ്പോഴും ഉണ്ടായാൽ മതി, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു. അവരുടെ മുറിയിലെ ആവേശം ഉയരുന്നതും താഴ്ന്നതും അവൾ അറിയുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിലും തിരമാലകൾ ഉയരുന്നുണ്ട്. അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം അവന് മനസ്സിലായി. അവൻ പെട്ടെന്ന് കണ്ണുകൾ പിൻവലിച്ചു. പക്ഷേ വീണ്ടും നോക്കാതിരിക്കാൻ അവനായില്ല. അവളെ വാരി പുണരുമ്പോൾ അവൻ്റെ മനസ്സ് നൂലിപ്പൊട്ടി പെട്ടം പോലെയായി. പാവാടുത്തം പോലെ എന്നത് അവൾ അറിയുന്നുണ്ട്. അവളെ കീഴടക്കാൻ അവൻ്റെ നിമിഷങ്ങൾ മതിയായിരുന്നു. അവളെ കോരിത്തെരിപ്പിച്ചിട്ട് ഒന്നും മിണ്ടാതെ അവൻ നടന്നകന്നപ്പോൾ അവൾക്ക് പരിഭവമൊന്നും തോന്നിയില്ല. അവൾക്കറിയാമായിരുന്നു ഇതൊരു ഞാനിന്മേൽ കളിയാണെന്ന്. ചേച്ചി കണ്ടാൽ എല്ലാം തകരും. ഭാഗ്യം ചേച്ചി ഉറക്കം തെളിയാത്ത. അന്ന് രാത്രി അവൾക്ക് ഉറക്കം വന്നില്ല. അവൻ വരുമെന്ന് വെറുതെ സ്വപ്നം കണ്ടു. അവളുടെ മനസ്സറിഞ്ഞതുപോലെ അവൻ വന്നു. ഒന്നാകുമ്പോൾ അവൻ മന്ത്രിച്ചു. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നീയിപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിലുണ്ട്, അവൻ മന്ത്രിച്ചു. അവൾ കാമുകനെ മറന്നു. അവനുമായിട്ടുള്ളത് ഒരു സീരിയസ് റിലേഷനൊന്നുമില്ല. കല്യാണത്തെ പറ്റിയൊന്നും അവൾ ചിന്തിച്ചിട്ടേ ഇല്ല. അമ്മയെല്ലാം അറിഞ്ഞെന്ന് തോന്നുന്നു, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. രാവിലെ അവൻ അമ്മയോട് പറഞ്ഞ് അവൾ കേട്ടു. അമ്മയും അവരുടെ കൂടെ പോയി. ഏട്ടൻ തിരിച്ചു വരണമേ എന്ന് അനിയത്തി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചേച്ചിയെ പറ്റി ഓർത്തപ്പോൾ അവളുടെ മനസ്സിൽ കുറ്റബോധം നിറഞ്ഞു. അവൻ്റെ അമ്മയ്ക്ക് നല്ല ബുദ്ധി കൊടുക്കണമെന്ന് അവൾ അറിയാതെ പ്രാർത്ഥിച്ചു. കാമകൻ്റെ ഫോൺ കോൾ വരുന്നുണ്ട്. അവൾ ആദ്യം അത് അവഗണിച്ചു, പിന്നെ അതെടുത്തു. അവൾ വെറുതെ എന്തൊക്കെയോ സംസാരിച്ചു. ഓട്ടോയുടെ ശബ്ദം കേട്ടപ്പോൾ അവൾ ഫോൺ കിടക്കയിലേക്ക് ഇട്ടിട്ട് പുറത്തേക്ക് ഓടി. ഓട്ടോയിൽ നിന്ന് ഏട്ടനും ഏട്ടത്തെയും ഇറങ്ങുന്നത് കണ്ടപ്പോൾ അമ്മ അവരെ പുറത്താക്കിയെന്ന് അവൾക്ക് മനസ്സിലായി. ഏട്ടൻ ദയനീയമായി അവളെ നോക്കി. അമ്മ അവൻ്റെ കൈ പിടിച്ചകത്തേക്ക് സ്വീകരിച്ചു. ഞങ്ങൾക്കൊരു അണുതുണയില്ലല്ലോ എന്ന് സങ്കടപ്പെടാത്ത ദിവസങ്ങളില്ല. നീ എൻ്റെ മൂത്ത മോനാണ്, അമ്മ പറയുന്നത് അവൾ കേട്ടു. ഏട്ടത്തി പൊട്ടിക്കരയെന്ന് അവൾ കണ്ടു. അവളുടെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു.